ആദ്യത്തെ ചോദ്യത്തിൽ നിന്നും തുടങ്ങാം. ഇത് ന്യൂസ് അവർ അല്ല, ഓക്കെ? ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ചോദിക്കരുത്. അങ്ങ് വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മുമ്പിലുള്ളത് മറ്റൊരു പാക്കേജാണ്. അപ്പോൾ ഭയമുണ്ടാവുന്നത് നല്ലതാണ്, നിസ്സഹായാവസ്ഥയും നല്ലതാണ്. ഈ നാല് കാര്യങ്ങളാണ് സദ്ഗുരു നമ്മളോട് നിർബന്ധമായും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആരാണ് നിങ്ങളുടെ ഗുരു? ഞാൻ എന്തിനെന്ന് പറയണം? പരിവർത്തനത്തിനായുള്ള ഉപകരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കണം. നിങ്ങൾക്കറിയാമോ, എൻ്റെ മകൾ, അവൾക്ക് വെറും 3.5 മാസം പ്രായമുള്ള സമയത്ത് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വരുമായിരുന്നു. എൻ്റെ ഒരു കൈ അവൾക്കൊപ്പവും വലത്തേക്കാൾ ആക്സിലറേറ്ററിലുമായിരിക്കും. അങ്ങനെ അവൾ രാജ്യം മുഴുവൻ സഞ്ചരിച്ചു. 5 വയസ്സുവരെ അവൾ എൻ്റെ കൂടെ ഇങ്ങനെയാണ് വളർന്നത്. സ്കൂളിൽ പോകുന്നതുവരെ എല്ലാ ദിവസവും ഞങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും. പലതരത്തിലുള്ള ആൾക്കാർക്കൊപ്പം എല്ലാവർക്കും അവളെ എന്തെങ്കിലും പഠിപ്പിക്കണം. ആരും അവളെ ഒന്നും പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ട, ഇതൊരു നിയമമാണെന്ന് ഞാൻ പറഞ്ഞു. ABC വേണ്ട, 1, 2, 3 വേണ്ട, മേരി ഹാഡ് ലിറ്റിൽ ലാംബ് വേണ്ട, മേരിക്ക് ആട്ടുകുട്ടി ഉണ്ടോ ഇല്ലയോ എന്നത് എനിക്കറിയേണ്ടതില്ല. നിങ്ങൾ വിശ്വസിക്കില്ല, ആരും അവളെ ഒന്നും പഠിപ്പിച്ചില്ല. 18 മാസം പ്രായമായപ്പോഴേക്കും അവൾ 3 ഭാഷകൾ അവൾ അനായാസം സംസാരിക്കുമായിരുന്നു. കാരണം ആരും ഒന്നും സംസാരിക്കാത്തതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു. അവൾ ചുറ്റുമുള്ളതെല്ലാം ഗ്രഹിച്ചെടുത്തു. കാരണം അവളെ ആരും ഒന്നും പഠിപ്പിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അവൾ അങ്ങനെയാണ് വളർന്നത്. 12-13 വയസ്സായപ്പോൾ അവൾ ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് വന്നു. അവൾ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ. സ്കൂളിൽ എന്തോ സംഭവിച്ചതിനാൽ അവൾ ദേഷ്യത്തിലായിരുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, എല്ലാവർക്കും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, എനിക്ക് മാത്രം ഒന്നും പറഞ്ഞിരുന്നില്ല. ഞാൻ പറഞ്ഞു, ശരി, ആവശ്യപ്പെടാതെ ഞാൻ ഒന്നും ചെയ്യാറില്ല. എന്തായാലും നീ ഇപ്പോൾ വന്നു, നീ അറിയേണ്ടത് ഇത് മാത്രമാണ്. അപ്പോൾ എനിക്കറിയേണ്ടത് അങ്ങ് ശരിക്കും മനുഷ്യൻ തന്നെയാണോ എന്നാണ്. ഞാൻ പറയാം, ഞാൻ എത്രത്തോളം മനുഷ്യനാണ്. ചോദ്യം തീർന്നിട്ടില്ല. അല്ല, എനിക്കറിയേണ്ടത് ഇതാണ്, എനിക്കറിയേണ്ടത് അങ്ങ് ശരിക്കും മനുഷ്യനാണോ. കാരണം ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം ഇതാണ്, പലപ്പോഴും ചില ആളുകൾ നമ്മളെ ഗൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവർ ശരിക്കും മനുഷ്യൻ്റെ അരക്ഷിതാവസ്ഥകളെ മറികടന്നിട്ടുള്ളവരാകാം. അപ്പോൾ അങ്ങയെ ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? അങ്ങ് ഭയം എന്താണെന്ന് അനുഭവിച്ചിട്ടുണ്ടോ എന്നറിയണം. പിന്നെ അങ്ങേക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടോ എന്നും അറിയണം. ആദ്യത്തെ ചോദ്യത്തിൽ നിന്നും തുടങ്ങാം. ഞാനൊന്നും തീർക്കട്ടെ, ഇത് ന്യൂസ് അവർ അല്ല, ഓക്കെ? ഞാനെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ചോദ്യം കയറി ചോദിക്കരുത്. അങ്ങ് വലിയൊരു തെറ്റാണ് ചെയ്യുന്നത് സദ്ഗുരു. 2014 ഞാനൊരു യുവാവിനെ കണ്ടു, രാഹുൽ ഗാന്ധി. നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹവും ഇതുപോലെ എന്നെ തടസ്സപ്പെടുത്തിയിരുന്നു. എങ്കിലും ചോദിക്കാനുള്ള ചോദിച്ചു, പറഞ്ഞോളൂ. പക്ഷെ എന്തായാലും എന്റെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. ദയവായി തുടരൂ. നിങ്ങളുടെ മുമ്പിലുള്ളത് മറ്റൊരു പാക്കേജാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് വരാം, ഞാൻ അതിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവൾ എൻ്റെ അടുക്ക വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ അറിയേണ്ടത് ഇത് മാത്രമാണ്, ആരെയും വലുതായി കാണരുത്. അവൾ എന്നെ നോക്കി, എന്നെയോ എന്ന രീതിയിലുള്ള നോട്ടം. ഞാൻ പറഞ്ഞു, എന്നെ പോലും, ആരെയും വലുതായി കാണരുത്, ആരെയും ചെറുതായി കാണരുത്, ഇത് മാത്രമാണ് പഠിക്കാനുള്ളത്. നിങ്ങളൊന്നിനെയും വലുതായി കണ്ടില്ലെങ്കിൽ, നിങ്ങളൊന്നിനെയും ചെറുതായും കണ്ടില്ലെങ്കിൽ, ശരിക്കും എല്ലാം എന്താണ് അതുപോലെ നിങ്ങൾക്കതിനെ കാണാനാകും. എല്ലാം നിങ്ങൾക്കതുപോലെ കാണാനായാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ അനായാസം നയിക്കും. അത്രയേ ഉള്ളൂ. ഇനിയും ഞാൻ എത്രത്തോളം മനുഷ്യനാണ്? നിങ്ങളിപ്പോൾ മനുഷ്യൻ എന്ന പദം ഉപയോഗിച്ചപ്പോൾ, ഞാൻ എവിടെ പോയാലും ഒട്ടുമിക്ക ആൾക്കാരും മനുഷ്യൻ എന്ന പദം ഉപയോഗിക്കുന്നത് മനുഷ്യൻ എന്നതിൻ്റെ പരിമിതികളെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ്. മനുഷ്യൻ എന്നതിൻ്റെ അപാര സാധ്യതകളെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഓ, ഞാൻ വെറുമൊരു മനുഷ്യനാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ മനുഷ്യനാണെന്ന് പറയാത്തത്? നിങ്ങളാണ് മുകളിൽ, ഭൂമിയിലെ ഏറ്റവും മികച്ച ജീവി നിങ്ങളാണ്. എല്ലാ ജീവജാലങ്ങളുടെയും മുകളിലിരിക്കുന്നത് നിങ്ങളാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഞാൻ വെറുമൊരു മനുഷ്യനാണെന്ന് പറയുന്നതെന്നാൽ, കാരണം മറ്റു ജീവികളൊന്നും അനുഭവിക്കാത്ത തരം ദുരിതങ്ങൾ അവർ അനുഭവിക്കുന്നത് കൊണ്ടാണ്. ഒരു ഉറുമ്പോ ഒരു ആനയോ ഒരു മനുഷ്യനെ പോലെ സ്വയം ദുരിതം അനുഭവിക്കുന്നില്ല. വയറ് നിറഞ്ഞാൽ അവർ തൃപ്തരാണ്. മനുഷ്യർക്കാണെങ്കിൽ വയറ് കാലിയാണെങ്കിൽ ഒരു പ്രശ്നമേ ഉള്ളൂ, വയറ് നിറഞ്ഞാൽ 100 കൂട്ടം പ്രശ്നങ്ങളാണ്.
ഇതിന്റെ കാരണം ഇത് പരിണാമത്തിന്റെ പ്രശ്നമാണ്. ഇത് പരിണാമത്തിന്റെ പ്രശ്നമാണ്. നിങ്ങളുടെ തലച്ചോറ് എന്ന് വിളിക്കുന്ന ഇത് നിങ്ങൾക്ക് വളരെ പുതുമയുള്ളതാണ് അല്ലേ? പരിണാമ കാലഘട്ടം നോക്കുമ്പോൾ ഇത് വളരെ പുതിയതാണ്. ഈ ബുദ്ധി ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മിക്ക ആളുകൾക്കും അറിയില്ല. ലോകമല്ല അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, സ്വന്തം ചിന്തകളും വികാരങ്ങളുമാണ് അവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വിദ്യാഭ്യാസ വ്യവസ്ഥ എങ്ങനെ നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും കൈകാര്യം ചെയ്യാമെന്ന് പഠിപ്പിക്കാത്തത്? നിങ്ങൾ മനുഷ്യനാണോ അല്ലയോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഇതാണ്: താങ്കൾക്ക് വായുവിൽ നിന്ന് സ്വർണ്ണമാല എടുക്കാനാകുമോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമോ? പാത്രത്തിൽ നിന്നും ഒരു മുയലിനെ എടുക്കാമോ? അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്നും ഒരു പ്രാവിനെ എടുത്ത് കാണിക്കാമോ? എൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു പ്രാവിനെ എടുത്താൽ നിങ്ങൾക്കെന്ത് കിട്ടും? നിങ്ങൾക്കൊരു പക്ഷിയെ കിട്ടും, എൻ്റെ പോക്കറ്റ് നിറയെ കാഷ്ടമായിരിക്കും. ഇതാരുടെയും ജീവിതം മാറ്റാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതം കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നവരെ കാണിച്ചു തരാം. ഗുഹകളിൽ ഇരിക്കുന്നവരെയല്ല, എപ്പോഴും ജോലി ചെയ്യുന്നവർ. മനസ്സിലായോ? ദിവസം 20 മണിക്കൂർ, ആഴ്ചയിൽ 7 ദിവസം ഞങ്ങൾ ജോലി ചെയ്യുന്നു. ഞാൻ അവരെ കാണിച്ചു തരാം. 5, 10, 15 വർഷങ്ങൾക്കിടയിൽ ദേഷ്യമോ വിദ്വേഷമോ അസ്വസ്ഥതയോ ഒരിക്കൽ പോലും ഉണ്ടാകാത്തവരെ. അവർ സന്തോഷത്തോടെയും സൗഖ്യത്തോടെയും ജീവിക്കുന്നു. ലോകത്ത് സംഭവിക്കേണ്ട അത്ഭുതം ഇതാണ്. മനുഷ്യനാവശ്യമായ അത്ഭുതം ഇതാണ്. ഇത് നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ മനുഷ്യനെ ഒരു പരിമിതമായ രീതിയിൽ കാണുകയില്ല, മനുഷ്യനെ വലിയൊരു സാധ്യതയായി കാണും. എന്റെ ചോദ്യം ഇതായിരുന്നു: നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ മറികടക്കേണ്ടതുണ്ടോ? അതിന്റെ ആവശ്യമില്ലെന്നാണ് എന്റെ വിശ്വാസം. ഭയം ഉണ്ടാവുന്നത് നല്ലതാണ്, പരിഭ്രമം ഉണ്ടാവുന്നത് നല്ലതാണ്, അറ്റാച്ച്മെന്റും നല്ലതാണ്. പക്ഷേ നമുക്ക് ലഭിച്ച ശിക്ഷണം കാരണം നമ്മുടെ ഭയത്തിൽ നമുക്ക് കുറ്റബോധമുണ്ടാവുന്നു. നമ്മുടെ നിസ്സഹായാവസ്ഥയെപ്പറ്റി സംസാരിക്കുകയാണ്. ഇപ്പോൾ ഭയത്തിന് പുറകെ നിങ്ങൾക്ക് കുറ്റബോധമുണ്ട്. അങ്ങ് സംസാരിച്ചപ്പോൾ കേട്ടിരുന്നു. ന്യൂസ് അവർ ഇപ്പോൾ ഞാനും കാണാറുണ്ട്. ഞാനെന്ത് ചെയ്യും? ഇങ്ങനെ എനിക്ക് സംഭവിക്കാറില്ല. പക്ഷെ ഈ റോട്ടറി ക്ലബ് എന്തായാലും ശരി. ഞാൻ ശരിക്കും ചോദ്യം മറന്നുപോയി. എന്റെ പോയിന്റ് ഇതായിരുന്നു: നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പിന്നെ, അതായത് നമ്മുടെ നിസ്സഹായാവസ്ഥയിൽ നാണിക്കാനാണ്. അതുപോലെ നമുക്ക് അറ്റാച്ച്മെന്റ്സ് ഉണ്ടാവാൻ പാടില്ലെന്നും പറഞ്ഞു. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഹിന്ദു ഫിലോസഫിയിലാണെങ്കിലും മറ്റേത് ഫിലോസഫിയിലാണെങ്കിലും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അറ്റാച്ച്മെന്റ് ഉണ്ടാവരുതെന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഞാനിത് ചോദിക്കാൻ കാരണം അങ്ങൊരു ബോധോദ്യം ലഭിച്ച ആളാണ്. അതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. എന്റെ ചോദ്യം വളരെ ലളിതമാണ്. അങ്ങനെപ്പോലുള്ള ബോധോദ്യം ലഭിച്ച ആളുകൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാവുമോ? നിസ്സഹായാവസ്ഥ ഉണ്ടാവുമോ? നോക്കൂ, ഈ ചോദ്യമുണ്ടാകാൻ കാരണം ആളുകൾ ജീവിതത്തിൽ പങ്കുകൊള്ളുന്നത് ഏറെ വിവേചനത്തോടെയാണ്. ഞാൻ പറഞ്ഞത് ഇതായിരുന്നു: ഒന്നിനെയും വലുതായി കാണരുത്, ഒന്നിനെയും ചെറുതായും കാണരുത്. കാരണം നിങ്ങളെന്തിനേയും വലുതായി കണ്ടാൽ നിങ്ങളതിനെ പെരുപ്പിച്ചു കാണും. നിങ്ങളെന്തിനെങ്കിലും ചെറുതായി കണ്ടാൽ അതിൻ്റെ നെഗറ്റീവിനെ നിങ്ങൾ പെരുപ്പിച്ചു കാണും. നിങ്ങളെന്തിനെങ്കിലും വലുതായി കാണുമ്പോൾ നിങ്ങളതുമായി താതാത്മ്യം പ്രാപിക്കുന്നു. എന്തിനെങ്കിലും ചെറുതായി കണ്ടാൽ നിങ്ങൾ അതിൽ നിന്നും അകന്നു പോകും, ഏതെങ്കിലും വിധത്തിൽ വെറുപ്പുണ്ടാകും. അതുകൊണ്ട് ഭയം, അരക്ഷിതാവസ്ഥ, അറ്റാച്ച്മെന്റ്, അകൽച്ച എന്നീ വികാരങ്ങളെല്ലാം ഒരു പരിണിത ഫലമാണ്. നമ്മൾ ഉറവിടത്തെ കൈകാര്യം ചെയ്യണോ അതോ പരിണിത ഫലത്തെ കൈകാര്യം ചെയ്യണോ? ആളുകളെപ്പോഴും പരിണിത ഫലത്തെ കൈകാര്യം ചെയ്യാനുള്ള തിരക്കിലാണ്. ഭയത്തെ ഇല്ലാതാക്കാൻ അവർ പറയുന്നു. ഭയത്തെ ഇല്ലാതാക്കാൻ പറ്റുമോ? അത് പ്രാവർത്തികമല്ല. ഇപ്പോൾ നിങ്ങൾ മറുവശത്ത് പോയി നിന്നുകൊണ്ട് പറയുന്നു, നമ്മളതിനെപ്പറ്റി ലജ്ജിക്കേണ്ട കാര്യമില്ല, അതവിടെ ഉണ്ടായിക്കോട്ടെ. അതൊരു നല്ല അനുഭൂതിയാണോ? ഭയവും അരക്ഷിതത്വവും കുറ്റബോധവും എന്തുതന്നെയായാലും അതൊരു മധുരമായ അനുഭവമാണോ? അതൊരു നല്ല അനുഭവമാണെങ്കിൽ നിങ്ങളത് വെച്ചോളൂ. ഒരു മോശമായ അനുഭവമാണെങ്കിൽ അതൊരു തിരഞ്ഞെടുപ്പാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇത്രമാത്രമാണ്. നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്ത് സംഭവിക്കുന്നത് അത് മറ്റൊരു പ്രശ്നമാണ്. 100% നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ലോകമൊരിക്കലും പ്രവർത്തിക്കുന്നില്ല. നിങ്ങളുടെ കുടുംബത്തിൽ 2 പേരെ ഉള്ളുവെങ്കിലും അപ്പോഴും 100% നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. 51% നിങ്ങളുടെ രീതിയിലാണെങ്കിൽ നിങ്ങളാണ് ബോസ്. അതിലും കൂടുതൽ സംഭവിക്കുകയില്ല. പക്ഷെ നിങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലാകണം അല്ലേ? നിങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിലാണെങ്കിൽ നിങ്ങളിതിനെ പരമാനന്ദത്തിലാക്കുമോ അതോ ഭയവും വിദ്വേഷവും ഇതിൽ കുത്തിനിറയ്ക്കുമോ? എന്തായാലും നിങ്ങൾ സ്വയം അങ്ങനെ ചെയ്യില്ല അല്ലേ?
കുറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആനന്ദമാണ്. നിങ്ങളുടെ അയൽക്കാരന് സന്തോഷമുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായി വേണ്ടത് വളരെ വ്യക്തമാണ് അല്ലേ? അപ്പോൾ ഭയമുണ്ടാവുന്നത് നല്ലതാണ്, നിസ്സഹായാവസ്ഥയും നല്ലതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അറ്റാച്ച്മെന്റും നല്ലതാണ്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു തിരഞ്ഞെടുപ്പുണ്ട്. കാര്യം കൂടി, എന്താണ് എന്താണ് ഈഗോ? ഈഗോ എന്താണ്? ഭയം, നിസ്സഹായാവസ്ഥ, അറ്റാച്ച്മെന്റ്, ഈഗോ, ഈ നാല് കാര്യങ്ങളാണ് സദ്ഗുരു നമ്മളോട് നിർബന്ധമായും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കണം. ആരാണ് അങ്ങയുടെ ഗുരു? എന്താണ്, ആരാണ് ഗുരു? ആരെ? ഞാൻ എന്തിനെന്ന് പറയണം? അല്ലല്ല, ഇത് സത്യമാണ്. ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ശരിക്കും അങ്ങനെയാണോ വേണ്ടത്? നമുക്ക് ഓരോന്നായി പറയും. സ്വാർത്ഥത, എല്ലാവരും ഈഗോയെ പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ ഏത് മനുഷ്യന്റെ കാര്യമെടുത്താലും അവർ എന്തെങ്കിലും മനോഹരമായി ചെയ്യുമ്പോൾ അവർ പറയും അത് ഞാൻ ചെയ്തതാണെന്ന്. അവർ എന്തെങ്കിലും മോശമായി ചെയ്താൽ അതെന്റെ ഈഗോയാണ്. അതുകൊണ്ട് മിസ്റ്റർ ഈഗോ കുറ്റം ഏറ്റെടുക്കുന്നവനാണ്. നിങ്ങൾ എന്തെങ്കിലും മോശമായി ചെയ്താൽ അയാളാണ് അതിന് കാരണം. പക്ഷെ നല്ല കാര്യം ചെയ്താൽ അത് തീർച്ചയായും നിങ്ങളാണല്ലേ? ഞാൻ പറയുന്നത് നമുക്ക് ജീവിതത്തെ സത്യസന്ധമായി കാണാം. അതായത് ചില സമയങ്ങളിൽ നിങ്ങൾ മനോഹരമാണ്, ചിലപ്പോൾ വളരെ മോശമാണ്, ചിലപ്പോൾ സന്തോഷവാനാണ്, ചിലപ്പോൾ ദുഃഖിതനാണ്. ഇതാണിപ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യം. നിങ്ങൾക്കൊരു കുറ്റക്കാരൻ്റെ ആവശ്യമില്ല. ഇത്രയെങ്കിലും സത്യസന്ധത നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതായത് എൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചാലും അതിന് കാരണം ഞാൻ തന്നെയാണ്. നിങ്ങൾ ഇത്രയെങ്കിലും മനസ്സിലാക്കിയാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ട്, നിങ്ങൾ ദുഃഖിതനാണ്, നിങ്ങൾക്ക് നിരാശയും വിഷാദവുമുണ്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ ഇതിന് കാരണം നിങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കിയാൽ അത് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കില്ലേ? ഇത് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കില്ലേ? 100%. പക്ഷേ ഇപ്പോൾ അതെനിക്ക് മാറ്റണം. എങ്ങനെ? ഇപ്പോൾ നിങ്ങൾ ഉപകരണങ്ങളെ പറ്റിയാണ് ചോദിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാനിവിടെ പരിവർത്തനത്തിനായുള്ള ഉപകരണങ്ങൾ നൽകുന്നത്. കാരണം മനുഷ്യജീവിതത്തിൽ ഉപകരണങ്ങൾ വിലപ്പെട്ടതാണ്. മനുഷ്യജീവിയായ നമ്മൾ ഈ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള നമ്മുടെ ശേഷി കൊണ്ട് മാത്രമാണ്. അല്ലാത്ത പക്ഷം ഒരു ഉറുമ്പിൻ്റെ കോളനിയോ ഒരു കൂട്ടം നായ്ക്കളോ മനുഷ്യൻ്റെ മേൽ ആധിപത്യം ചെലുത്താം. പക്ഷെ നമുക്ക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ അറിയാം. ഉപകരണങ്ങളുടെ ശക്തി എന്തെന്നാൽ, ഞാനിപ്പോൾ നിങ്ങളോട് ഈ കസേരയിലുള്ള ഈ ചെറിയൊരു സ്ക്രൂ അഴിക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ നഖമെല്ലാം പോയേക്കാം, എന്നാലും അത് നടക്കില്ല. നിങ്ങളുടെ പല്ലുകൾ പോകും, എന്നാലും അത് നടക്കില്ല. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സ്ക്രൂ ഡ്രൈവർ തന്നാൽ അത് സാധിക്കും. അതുപോലെ തന്നെ ആന്തരിക തലങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ചില ഉപകരണങ്ങളുണ്ട്. ഈ ഉപകരണങ്ങൾ, ഇതാണ് ഈ രാജ്യത്തിൻ്റെ USP. അതല്ല ഇപ്പോൾ കൊഴിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ആളുകളത് ശരിയായ രീതിയിൽ അവതരിപ്പിച്ചില്ല. ഞാൻ നിങ്ങൾക്ക് പരിവർത്തനത്തിനായുള്ള ഉപകരണങ്ങൾ തന്നാൽ നിങ്ങളാ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചാൽ മാത്രം മതി. നിങ്ങളൊരു ഫിലോസഫിയും വിശ്വസിക്കേണ്ടതില്ല, ഒരു പ്രത്യയശാസ്ത്രവും പാലിക്കേണ്ടതില്ല. സ്വർഗത്തിലേക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം അത് ഏത് ദിശയിലാണെന്ന് നിങ്ങൾക്കറിയില്ല. ആളുകൾ മുകളിലേക്ക് നോക്കുന്നു. നിങ്ങളെന്തായാലും ഒരു ഉരുണ്ട ഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. അതാണെങ്കിൽ എപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ തീർച്ചയായും നിങ്ങൾ തെറ്റായ ദിശയിലേക്കാണ് നോക്കുന്നത്.